രക്ഷപ്പെടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഇതിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താവും എനിക്ക് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കത്ര അടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ട് അല്ല, ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ പോകാൻ വേണ്ടിട്ട് പോകുന്നു. അപ്പോൾ ഉപ്പ അപ്പുറത്തുനിന്ന് വിളിക്കുന്നു. അപ്പോൾ ഉപ്പ അപ്പുറം പോകും, എന്താ പറയുക, ഫിഷ് ടാങ്ങുന്നുണ്ട്. ആ ഒരു മീനിനെ കാണിച്ചാൽ ഉപ്പ പറഞ്ഞ് ഇതെന്ത് സംഭവം, ഞാൻ പറഞ്ഞു ആ പറച്ചോരമ്മ എന്തായെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലാവും. ഗൈസ്, നിങ്ങളുടെ ഈ ഒരു ഗോൾഡ് ഫിഷിനെ കണ്ടോ? ഇതിന് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. മുട്ടയിടാനായതാണോ വേറെ വലുതും സംഭവിച്ചതാണോ എന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടോ കേട്ടോ. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ മുട്ടയിടുന്ന സമയത്ത് ഇങ്ങനെ തന്നെ, പക്ഷേ ഇങ്ങനെ മോൾ ഭാഗത്തല്ല, രണ്ട് സൈഡായിട്ടാണ് വയറ് വലുതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് ശരിക്കും എനിക്ക് പേടിയ പോയി. ഞാൻ റബ്ബേ ചത്തുപോകുന്ന റബ്ബേ നല്ല പേടിച്ചു പോയിട്ട്. പക്ഷെ എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ആ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം, എൻ്റെ ചാനായതാ അത് താന്ന പഠിച്ചവനെ എന്തെന്ന് അറിയില്ല എനിക്ക്. ഒക്കെ ആ കണ്ടിട്ട് ബേജാറായിപ്പോയി. എന്താ പറയുക, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ മലർന്ന് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന മീൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് വെപ്രാളപ്പെടുന്ന പോലെയെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ജീവനും ഉണ്ട്. എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ട്. നമുക്ക് ഞാൻ ശനിയാഴ്ച അതാ മിൽക്കാനായത് തന്നെ അടച്ചു ഇങ്ങനെ കളിക്കുന്ന നമുക്ക് എന്ത് പോയിപ്പോയി. ഞാൻ പുറത്തുനിന്ന് വീണ്ടും ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന എന്താ, ഞാൻ ഫിഷ് ബ്രീഡിംഗ് അടിച്ച് നോക്കി. അതിന് മുട്ടയിടാൻ ആയത്താണോ അങ്ങനെ ആയെന്ന് അറിയില്ല. ഉപ്പോന്ന് ചോദിച്ചു മുട്ടയിടാൻ ആയത് എന്തുകൊണ്ട്, ചിക്കനാ ചായ. അപ്പം മുട്ടയിടാനായതാണ് ഉപ്പ ചോദിച്ചു. അവൻ ഉപ്പ അമ്മ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഫിഷ് ബ്രീഡിംഗ് നടിച്ചപ്പോൾ ഏകദേശം ആ ഒരു അതുപോലെ തന്നെയുള്ള കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മോൾ ഭാഗമാണ് ഇങ്ങനെ പൊന്തി വന്നിട്ട് കാണുന്നത്. പക്ഷേ ബാക്കിയുള്ള വീഡിയോസിലാണ് ഇങ്ങനെ രണ്ട് സൈഡ് വയറാന്ന് ഇങ്ങനെ പീങ്ങിയ പോലെ കാണുന്നത്. പക്ഷേ ഇതൊന്നും സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ച് തന്നെ, കാരണം നമ്മളെ ഫിഷ് ടാങ്ക് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തവളയെല്ലാം വന്നിരിക്കും. തവള ഉണ്ടായതുകൊണ്ട് എന്തായാലും മുട്ടയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിക്കാൻ എന്തായാലും അവർ തിന്നും, അത് തിന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് തന്നെ ഒന്ന് വേറെ ഇടയ്ക്കെങ്കിലും മാറ്റാൻ വെച്ചിട്ട് അങ്ങനെ മാറ്റാൻ വേണ്ടി പോകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനെ വേറെയിലേക്ക് മാറ്റാം. ജസ്റ്റ് എനിക്കൊന്ന് ഞാൻ ഒന്ന് വേറെ ബക്കറ്റിലേക്കോ ഇതിലേക്ക് ഇങ്ങനെ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഇതിനെ മാറ്റി നോക്കട്ടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇനി. ഓക്കെ, ഞാനിത് ഉള്ളിൽ നിന്നൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിന് ഇതിലേക്ക് നിട്ടോ എനിക്കറിയില്ല. ഓക്കെ, ഏതായാലും അതെന്താ സംഭവിച്ചത് നമുക്കറിയില്ല. മുട്ടയിടാനായതന്നെയല്ല വറന്നു ആണോ എന്നറിയില്ല. അപ്പോൾ ഏതായാലും ഈ ബക്കറ്റ് ഒന്ന് കഴുകിയിട്ട്, പക്ഷെ എനിക്ക് ഈ ഒരു ചെറിയൊരു സ്പേസിൽ ഇടാണ്ട് ഭയങ്കര പേടാണ്ട് എന്തെങ്കിലും സംഭവിക്കാന്ന്. ഞാനിതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാത്രം കൊണ്ട് അതിൻ്റെ പിടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് അന്ന് അതിനെ എടുത്തിട്ട് വരാം കേട്ടോ. സൈറൻ മുഴങ്ങുന്നു. അപ്പം ഞാനിത് അതിനെ പിടിക്കാൻ ഉദ്ദേശം പിടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിത് അതിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താവും എനിക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അധികം നേരം ഈ ചെറിയൊരു സ്പേസിൽ അതിനെ ഇടുന്നില്ല കേട്ടോ. ഗൈസ്, ഞാനിത് അതിനെ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു പാല് ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്നാലും രണ്ട് മൂന്നര പാലും കൂടി അതിന് ഓക്സിജനും വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഉള്ളിൽ ഇടങ്ങിക്കൊണ്ടാക്കും. ഇവിടെ വെച്ചാൽ എന്തായാലും പൂച്ച മറ്റും എടുക്കും. ഇത് ഒരു വിഷമം എന്ന് വെച്ചാൽ ഇങ്ങനെ മുകളിൽ തന്നെ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് ഒരു പേടി പോലെ ഇങ്ങനെ അടിയിലോട്ട് പോകുന്നതാണെന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി. അപ്പോൾ ഏതായാലും ഇതിൽ കുറച്ചുകൂടി പായലിട്ട് കൊടുത്തിട്ട് ഉള്ളിൽ ഇടങ്ങളും സേഫ് ആയിട്ട് വെക്കാം. ഓക്കെ, ഞാനിതാ കുറച്ച് പായലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് പാല എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഈ വലിയ ഗോൾഡൻ ഫിഷ് ഇത്ര മുട്ടയിട്ടിട്ടൊന്നുമില്ല, അതെന്താ നമുക്കറിയില്ല, എത്ര വലുതായി എന്നിട്ട് മുട്ട നട്ടിട്ടില്ല. പക്ഷെ അത് എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതിലേക്ക് പായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ പായലിട്ടുണ്ട്, നമുക്ക് ഏതായാലും ഉള്ളിലോ മറ്റോ ഇതിനെ കൊണ്ടേക്ക്. ഓക്കെ, ഇതിനെ പറഞ്ഞതാ ഈ ഒരു ഭാഗത്ത് ഹോളിലായി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ എന്താവും നിനക്ക് അയാളെ, ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ട കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാനൊരു വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ അവരെന്തോ ഒരു കുഞ്ഞു വലയാൻ പറ്റും അതിലിട്ടിട്ട്, അപ്പോൾ മുട്ടയിൽ അതിലും പറ്റി പിടിച്ചിട്ട് അങ്ങനെ എന്താ പറയുക കാണിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ആ ഒരു വയറ് താഴുമല്ലോ, മുട്ടയിടാനാണോ എന്നെനിക്കറിയില്ല. ഓക്കെ, ഞാനിപ്പോൾ അപ്പം അങ്ങനെ മാറ്റിയൊക്കെ ചെയ്ത് ഇപ്പം ഞാൻ ബാക്കി കത്തലടക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രോ എടുക്കുന്നതെല്ലാം കത്തലിറക്കിക്കൊണ്ടാണ്. ഓക്കെ, അതാണ് ഞാൻ വേറെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് മുട്ടയിടോ കുറേ ഡേയ്സ് എടുക്കുമെന്ന് എനിക്കറിയില്ല. മുട്ട ഇട്ടിട്ടാണ് മുട്ട കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വേറെ വീഡിയോയിൽ കണ്ടത് വേറെൻ്റെ വല വെച്ച് കൊടുക്കുന്നത് തരും, കാരണം വിളക്ക് മുട്ട പറ്റി പിടിച്ചിട്ടാണ് അതിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ അതിനെ ഉള്ളിലേക്ക് മാറ്റാൻ കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് പൂച്ചക്ക് എത്തി നോക്കാനും പൂച്ചക്ക് പിടിക്കാനും പറ്റും കേട്ടോ. അതുമല്ല വേറെ വേറെ പക്ഷികൾ മിൻകൊത്തി പക്ഷികളിൽ വന്ന് ചിലപ്പം അതിനെ കൊത്തി കൊത്തിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ നല്ല വെളിച്ചം വെയിലൊക്കെ ഉള്ള ഇതിൽ തന്നെ വെച്ചിട്ടില്ല കേട്ടോ. ഒരു ഏതോ ഒരു മുലക്കൊന്നും കൊണ്ടു വെച്ചിട്ടാണ്. അതുപോലെ പാലിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്സിജന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് നോക്കിയേക്കാം. ഇക്കാക്ക് ഇനി ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാ. അപ്പോൾ ഇക്കാവ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, സാധനമായതാട്ടെന്ന് തന്നെ വിചാരിച്ചു. ഞാനും അങ്ങനെ വിചാരിച്ചു യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ കണ്ടുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ വറിലേക്ക് മാറ്റിയത്. ഓക്കെ, ഇക്കാവ് വന്ന് ഞാൻ രാവിലെ കണ്ടിരുന്നു പറഞ്ഞിക്കാം. ഇതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടാ, ഈ ഫിഷ് ഈ മീൻ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അതിപ്പോൾ നിൽക്കുന്നു. ഈ വയറ് അടിഭാഗമുള്ള വയറ് ഇപ്പം മേലെയായിട്ട് അങ്ങനെ കാണുന്നു കേട്ടോ. എനിക്ക് കുറേ ടൈമായി ഇങ്ങനെ നോക്കോ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്കിത് എന്ത് മീൻ തല കുത്തി നിൽക്കുന്ന പോലെ, ശരിക്കും അങ്ങനെയാണ് നിൽക്കുന്നതില്ല ഇപ്പം. എന്ത് പറ്റിയെന്ന് എനിക്ക് തിരിയുന്നില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഉണ്ടാവുക ആരുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഗായ്സ്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ അപ്ഡേറ്റ് ചെയ്യും എന്തായാലും. അപ്പോൾ ഇപ്പോൾ അതിനെയും നോക്കിയിട്ട് തന്നെ വീഡിയോ വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് ഒന്ന് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മീനുകൾ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിയുമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ പ്ലീസ്. പിന്നെ ഇത് എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തലകുത്തി നിൽക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ. ചില സമയത്ത് മീൻ എന്താണെന്ന് അറിയില്ല, അങ്ങനെ തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇനി ബാക്കി എന്തോ എനിക്ക് അറിയില്ല എന്ത് ചെയ്യേണ്ടതെന്നും. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ മുട്ട കഴിക്കുന്നതും കുറേ വീഡിയോസിൽ കാണുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ എഴുതേ, ബൈ ബൈ.